കെരാറ്റിൻ ചെയ്ത മുടി ചുമ്മാ കഴുകിയാൽ പോരാ, ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. മുടിയിൽ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നവരാണ് പലരും. ഏതൊരു ട്രീറ്റ്മെന്റ് ചെയ്താലും അതിനുശേഷം കൃത്യമായി പരിചരണം മുടിക്ക് ആവശ്യമാണ്. മുടിയിൽ സാധാരണയായി എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് കെരാറ്റിൻ ട്രീറ്റ്മെന്റ്. അത് ചെയ്തു കഴിഞ്ഞാൽ മുടി കഴുകാമോ എന്ന കാര്യത്തിൽ പലർക്കും സംശയങ്ങളുണ്ട്. രണ്ട് തരം കെരാറ്റിൻ, ഫോർമാൽഡിഹൈഡ് ഉള്ളതും അല്ലാത്തതും. ഫോർമാൽഡിഹൈഡ് അടങ്ങിയതും ശരിക്കും കെരാറ്റിനുമല്ല. മുടിയെ മൃദുവും സ്ട്രെയ്റ്റുമാക്കാനാണ് ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ളവ 24 മണിക്കൂർ മുടിയിൽ വെച്ചാൽ മാത്രമേ ഫലം ലഭിക്കൂ. ഇതിനുശേഷം സാധാരണ പോലെ മുടി കഴുകാവുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങിയാണ് കെരാറ്റിൻ ചെയ്തതെങ്കിൽ ലബോറട്ടറി നിർദ്ദേശമോ മുദ്രയോ ഇല്ലാത്തത് വാങ്ങരുത്. ഫോർമാൽഡിഹൈഡ് ഇല്ലാത്തതും അംഗീകൃതവും നിയമാനുസൃതവുമായ കെരാറ്റിനുകൾ ഉപയോഗിച്ചാൽ മുടി അന്നേ ദിവസം തന്നെ കഴുകാവുന്നതാണ്. കളർ ചെയ്ത മുടി, കളർ ചെയ്ത മുടിയാണെങ്കിൽ തീർച്ചയായും കഴുകുന്നതിന് മുമ്പ് നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കളർ ചെയ്ത മുടിയിൽ കെരാറ്റിൻ ചെയ്യുന്നതോടൊപ്പം നിറം മങ്ങുന്നത് കാണാൻ സാധിക്കും. കെരാറ്റിൻ ചെയ്ത ശേഷമുള്ള ആദ്യ മുടി കഴുകൽ തണുത്ത വെള്ളത്തിൽ കഴുകുക. നിങ്ങളുടെ മുടി നന്നായി നനയ്ക്കുക. ക്യൂട്ടിക്കിളുകളിൽ പൂർണ്ണമായും അടഞ്ഞിരിക്കുകയും കൂടാതെ നിറത്തിന് സ്ഥിരത കൈവരിക്കുകയും ചെയ്യുക. അതിനുശേഷം മുടി 2 തവണ ഷാമ്പു ഉപയോഗിച്ച് കഴുകുക. കളർ ചെയ്ത മുടിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഷാമ്പു മാത്രമേ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. ഷാമ്പു ചെയ്ത ശേഷം കഴുകി കളയുക. തുടർന്ന് കളർ ട്രീറ്റ് ചെയ്ത ഹെയർ കണ്ടീഷണർ ഉപയോഗിക്കുക. നിങ്ങളുടെ മുടി ഉണക്കുക. കെരാറ്റിൻ ചികിത്സയ്ക്ക് ശേഷം മുടി ഉണക്കുന്നത് ഈടു നിൽക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കളർ ചെയ്ത മുടിക്കുള്ള ഷാമ്പുവും കെരാറ്റിൻ ഷാമ്പുവും മാറും ഉപയോഗിക്കാവുന്നതാണ് നല്ലത്. ഈ രീതി തുടർന്നാൽ മുടിക്ക് നിറവും കെരാറ്റിൻ ചികിത്സയും ഒരേ സമയം ശ്രദ്ധിക്കാം. കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചതിനു ശേഷം കളർ ചെയ്ത മുടി കഴുകുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റും നൽകാത്തത് കാരണം ഈ മുടിയിഴകൾ വളരെ ആരോഗ്യമുള്ളവയാണ്. നിങ്ങളുടെ മുടിയുടെ ബലത്തെയും കെരാറ്റിൻ ചികിത്സയുടെ ദൈർഘ്യം ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ആദ്യമായി കഴുകുന്നതിനും വളരെ പ്രാധാന്യമുണ്ട്. കട്ടിയുള്ളത്, കട്ടി കുറഞ്ഞതോ നിറമില്ലാത്തതോ ആയ മുടിയാണെങ്കിലും കൃത്യമായി ഇടവിട്ട് മുടി കഴുകണം. കെരാറ്റിനുള്ള ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. മുടി കഴുകി കഴിഞ്ഞാൽ ഉറപ്പായും ഡ്രയർ ഉപയോഗിച്ച് മുടി ഉണക്കുവാനും ശ്രമിക്കുവാനും. എല്ലാ ദിവസവും ഡ്രയർ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശ്രമിക്കണം. കാരണം ചൂട് നിൽക്കുന്നത് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ദീർഘകാലം നിലനിൽക്കാൻ വളരെയധികം സഹായിക്കും.